ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തിരപരമായിരിക്കുന്ന യു എൻ മീറ്റിംഗ് വിളിച്ചു ചേർത്തിരിക്കുകയാണ് യു എൻ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറൻസ്. അദ്ദേഹം പറയുന്നത് 99-ാം വകുപ്പ് പ്രകാരം യു എൻ സെക്രട്ടറിക്ക് അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർക്കാമെന്നും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഭരണഘടനാ വ്യവസ്ഥ ചെയ്യുന്നു എന്നതിനാലുമാണ് വളരെ അടിയന്തരപരമായിരിക്കുന്ന പ്രാധാന്യമുള്ള ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. വംശീയ ഹത്യയും മൃഗീയപരമായിരിക്കുന്ന പീഡനങ്ങളും അനുഭവിക്കുന്ന ഒരു വിഭാഗമായ രീതിയിൽ പാലസ്തീൻ മാറിയിരിക്കുകയാണ്. ഗസയുടെ സർവത്ര മേഖലയും തകർന്നിരിക്കുന്നു. വീടില്ലാതെ, ഭക്ഷണമില്ലാതെ, മരുന്നില്ലാതെ, ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളില്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം 21-ാം നൂറ്റാണ്ടിൽ ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ ലോകത്തിന് അപമാനമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഹമാസ് 7 ഒക്ടോബർ നടത്തിയ അക്രമവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് പറയുന്നതിന് പകരം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുകയാണ് വേണ്ടത്. മാത്രവുമല്ല, നിങ്ങൾ യുദ്ധം ജനങ്ങളോട്, നിരായുധീകരായിരിക്കുന്ന ആളുകളോടല്ല ചെയ്യേണ്ടത്. യുദ്ധം ചെയ്യേണ്ടത് അവിടെ ഏതാണോ സൈനികർ, ആരാണോ നിങ്ങളെ ആക്രമിച്ച്, അവരോടാണ് യുദ്ധം ചെയ്യുക. അത് നിങ്ങൾക്കൊണ്ട് സാധിക്കുന്നില്ല. കുട്ടികളെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക, അവരെ ഇല്ലാതാക്കുന്ന രീതിയിൽ, വംശഹത്യ നടത്തുന്ന രീതിയിൽ, അവർ താമസിക്കുന്ന എല്ലാ ഇടങ്ങളും തച്ചു തകർക്കുക, സർവത്ര മേഖലയും ഇല്ലാതാക്കുന്ന ഒരു 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 സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന സമയത്ത് യു എൻ സഭയ്ക്ക് അങ്ങനെ കണ്ണും കെട്ടി നോക്കി നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. ഭീകരമായ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത്. ഈ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ യു എൻ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറൻസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ശൂന്യതയിൽ നിന്നുണ്ടായതല്ല ഹമാസിന്റെ ആക്രമണം. അതിന്റെ മുമ്പുള്ള ചരിത്രവും അതിന്റെ ആരംഭ ചരിത്രവും നിലവിലെ ചരിത്രവും വരാൻ പോകുന്ന ചരിത്രം കൃത്യമായ രീതിയിൽ പഠിക്കേണ്ടതുണ്ട്. ആ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു അകലമുള്ളത് കൊണ്ടാണ് ഈ സംഭവത്തെ കുറിച്ചിട്ട് വക്രീകരിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത്. ഭീകര രീതിയും ഭീകരാക്രമം എന്ന് തന്നെ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നടക്കുന്നത് ഭീകരാക്രമണമല്ലേ? വംശീയ ഉന്മൂലനമല്ലേ? കുട്ടികളെ കൂട്ടക്കൊല ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും നടക്കാറുണ്ടോ? 2 വർഷത്തോളമായി ഒക്ടോബർ ഇവിടെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടന്നിട്ട് അവിടെ പോലും ഇത്രയേറെ മരണങ്ങൾ, സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾ ഈ മരണപ്പെട്ട പോലെ, 15,000-ത്തിലധികം മരണപ്പെട്ട പോലെ ഇതുവരെ 2 വർഷത്തിനിടെ നടന്നിട്ട് പോലുമില്ല. അപ്പൊ അതിലേറെ ആളുകൾ ഇപ്പോൾ ഇവിടെ 2 മാസം കൊണ്ട് മരിച്ചു തീരുന്നു. എന്നിട്ട് ലോകത്തിലുള്ള സൈനികപരമായിരിക്കുന്ന രാജ്യങ്ങളും സംവിധാനങ്ങളും ഏറ്റവും വലിയ ശക്തിയുള്ളവരെന്ന് വീമ്പിളക്കുന്നവരും മിണ്ടാതിക്കുകയും മൗനം പാലിക്കുകയും വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാറുണ്ടാകുന്ന സമയത്ത് അത് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ യു എൻ സഭയ്ക്ക് അങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി പറ്റുകയില്ല. അതുകൊണ്ട് അടിയന്തരപരമായ മീറ്റിംഗ് ചേർന്നുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തും. ആ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവരും എന്ന തരത്തിൽ വല്ലാത്ത രീതിയിൽ ക്ഷുഭിതനായിട്ടാണ് ആന്റോണിയോ ഗുട്ടറൻസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറഞ്ഞത്. കാരണം ഏത് യുദ്ധം ഉണ്ടാകുന്ന സമയത്തും അടിയന്തരപരമായിരിക്കുന്ന മീറ്റിംഗ് കൂടുകയും അവിടെ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന തരത്തിലും കയ്യേറ്റം ചെയ്യുന്നവരെ ഒഴിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനമെടുക്കുകയും സാധാരണ ചെയ്യാറുണ്ട്. അത് ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ ചെയ്തതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ യു എൻ സഭ എന്ന് പറയുന്ന സംവിധാനം തന്നെ ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ പാലസ്തീൻ ഇസ്രായേൽ വിഷയം വരുന്ന സമയത്ത് എല്ലാവരും ഇസ്രായേലിനെ അനുകൂലിക്കുന്നു, പാലസ്തീൻ ഒറ്റപ്പെടുന്നു, അവർ കൂട്ടക്കശാപ്പിന് വിധേയമാകുന്നു. അതിനെതിരെ ഒരു വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാറോ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങൾ അതിനെ തള്ളുകയും ഇസ്രായേലിന് അനുകൂലമായ രീതിയിൽ റിപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ തുടരുന്ന സമയത്ത് യു എൻ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേകപരമായ രീതിയിൽ. അതുകൊണ്ട് പിന്നെ എന്ത് ഗുണമാണ് ഉള്ളത് എന്ന തരത്തിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഗുട്ടൻസിന്റെ അഭിപ്രായങ്ങൾ. അപ്പൊ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് നടത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വോട്ടിംഗിൽ ഏതൊക്കെ രാജ്യങ്ങൾ വോട്ട് ചെയ്യും, എന്തൊക്കെയാണ് അടുത്ത തീരുമാനം, 99-ാം വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനമാണ് വരിക എന്നുള്ളത് ലോകം ഇപ്പോൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് ഇവരെ തെളിച്ചു കൊണ്ടുപോകുന്ന രീതിയിലാണ് തെക്കിൽ നിന്ന് ഗസയുടെ തെക്ക് ഭാഗത്തു നിന്ന് വടക്കോട്ട് പോകാൻ വേണ്ടി പറയുക. വടക്കോട്ട് പോകുന്ന സമയത്ത് വടക്ക് നിന്ന് ആക്രമിക്കുക, നിങ്ങൾ തെക്കോട്ടിന് തിരിച്ചു പോകാൻ വേണ്ടി പറയുക. അവിടെ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങൾ കാൻ യൂണിസിലേക്ക് പോകാൻ വേണ്ടി പറയുക. അവിടെ എത്തുന്ന സമയത്ത് അവിടെ ആക്രമിക്കുക. അതിമൃഗീയപരമായിരിക്കുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞ് മിണ്ടാതിരിക്കാൻ വേണ്ടി പറ്റില്ല. 6,000-ത്തിലധികം കുട്ടികളെ കൂട്ടക്കശാപ്പിന് വിധേയമാക്കിയ ഒരു രാജ്യം ഇസ്രായേൽ അല്ലാതെ ലോകത്ത് സമാനപരമായിരിക്കുന്ന ഒരു രാജ്യം പോലും ഇല്ല എന്ന രീതിയിലുള്ള പരാമർശം പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഏതൊക്കെ രാജ്യങ്ങളാണ് നിലപാടെടുക്കുക, എന്തൊക്കെയാണ് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ശാശ്വതപരമായിരിക്കുന്ന ഒരു പരിഹാരം നിർദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ ഈ കാര്യങ്ങൾ എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടർമാരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഒക്കെ അഭിപ്രായപ്പെടുന്ന കാര്യങ്ങൾ അതാണ്, ഇനി ഒരു വെടിനിർത്തൽ താൽക്കാലികപരമായി ഇല്ല.
താൽക്കാലികപരമായി വെടി നിർത്തുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം പരമാവധി ഭാഗങ്ങളും ബിൽഡിങ്ങുകളും നഗരങ്ങളും ഈ ആശുപത്രികളും അതുമായി ബന്ധപ്പെട്ട എല്ലാം തകർന്നു കഴിഞ്ഞു. ഇനി ഒരു താൽക്കാലികപരമായിരിക്കും വെടി നിർത്തല്ല, സ്ഥിരമായ രീതിയിലുള്ള യുദ്ധാവസാനവും യുദ്ധാവസാനത്തോടൊപ്പം തന്നെ സ്വാതന്ത്ര്യപരമായിരിക്കുന്ന ഒരു പ്രഖ്യാപനത്തിന് ഊന്നൽ നൽകുന്ന രീതിയിലുള്ള ഒരു സമാധാന ചർച്ചയുമാണ് യഥാർത്ഥത്തിൽ ഇനി അവിടെ ആവശ്യമുള്ളത്. ആ ചർച്ചയ്ക്ക് യഥാർത്ഥത്തിൽ യു എൻ സഭ തന്നെ മേൽനോട്ടം വഹിക്കുന്ന രീതിയിലാണ് ഗുട്ടറസിന്റെ പ്രസ്താവനകൾ പുറത്തു വന്നത്. കാരണം ഇവിടെ ഇപ്പോ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട മൂന്ന് ഘട്ട ചർച്ചകൾ നടന്നു. ഈ മൂന്ന് ഘട്ട ചർച്ചകൾക്കും അതിന് നേതൃത്വം നൽകിയത് ഖത്തർ എന്ന് പറയുന്ന രാജ്യമാണ്. ഖത്തറിനോടൊപ്പമാണ് യഥാർത്ഥത്തിൽ ഈജിപ്തും അമേരിക്കയും ഒക്കെ ചൂടുപിടിച്ച് കഴിഞ്ഞ് ചേർന്ന് നിൽക്കുന്നത്. ഖത്തറാണ് അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കുവച്ചത്. അവിടെ പ്രത്യേകപരമായ രീതിയിൽ റോൾ യു എന്നിൽ ഇല്ലായിരുന്നു. യു എന്നിന്റെ അഭിപ്രായങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഒരു അംഗീകരിക്കില്ല, അതോടെ തന്നെ ഹമാസ് അംഗീകരിക്കില്ല. ഇവർ രണ്ടു കൂട്ടരുമായിട്ട് വല്ലാത്ത രീതിയിലുള്ള ബന്ധങ്ങളൊന്നും യു എൻ സഭയ്ക്കില്ല. ഇനി വല്ല കാരണവശാലോ ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ അംഗീകരിച്ചാലും ഹമാസ് അംഗീകരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും ഒരുപാട് വിഷയങ്ങളും ഒരുപാട് പ്രമേയങ്ങളും യു എൻ സഭയിൽ എത്തിയിട്ട് പോലും യു എൻ സഭയ്ക്ക് അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി സാധിക്കാതിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മാത്രം ഇവർ പിന്തുണ നൽകുക എന്ന തരത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ യു എൻ സഭയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് വരാൻ പോകുന്ന തലമുറയും ചോദിക്കും ഇങ്ങനത്തെ സഭയുടെ ആവശ്യം എന്താണ്. 100-200 ലോകരാഷ്ട്രങ്ങൾ അംഗത്വമുള്ള യു എൻ സഭയ്ക്ക് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു രാജ്യം ഒരു രാജ്യത്തിന് മേൽക്കോയ്മ നേടിക്കൊണ്ടുള്ള ഒരു അതിക്രൂരമായിരിക്കുന്ന അക്രമം നടത്തുന്ന സമയത്ത് മൗനം പാലിക്കുകയാണെങ്കിൽ ഈ സഭയോട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇത് മനസ്സിലാക്കി തന്നെയാണ് യു എൻ സഭ അടിയന്തരപരമായിരിക്കുന്ന മീറ്റിംഗ് ചേരാൻ വേണ്ടി തീരുമാനിച്ചതും ഈ കാര്യത്തിൽ ശാശ്വതപരമായിരിക്കുന്ന ഒരു പരിഹാരങ്ങളോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങളോ മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതും. കാരണം രാജ്യങ്ങൾ ഇനി ഇതിൽ ഇടപെട്ടത് കൊണ്ട് ഖത്തർ അടങ്ങുന്ന അല്ലെ ഈജിപ്ത് അടങ്ങുന്ന രാജ്യങ്ങൾ ഇടപെട്ടത് കൊണ്ട് ഇനി ഒരു വെടിനിർത്തൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാര്യം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് കൃത്യമായി പറഞ്ഞു താൽക്കാലികപരമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ ഇനി ഉണ്ടാവില്ല, ഇനി ഫലസ്തീന്റെ സ്വാതന്ത്ര്യമാണ്. അവിടെ അവരുടെ കൈവശത്തിലുള്ള ബന്ദികളുടെ മോചനം ഇനി ഉണ്ടാവില്ല. ബന്ദിമോചനം എന്ന് പറഞ്ഞാൽ പാലസ്തീനിലെ എത്രത്തോളം ആളുകൾ ഇസ്രായേൽ ജയിലുണ്ടോ അവരെ മുയൻ മോചിപ്പിക്കുന്ന ഒരു ഒരു സമയം വരുന്ന സമയത്ത് മാത്രമേ ഇവർക്ക് മോചനം ഉണ്ടാവൂ. അങ്ങനെ വല്ലാത്ത രീതിയിൽ കുടിസായിരിക്കുന്ന പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തിനും സാധിക്കാത്ത സ്ഥിതിവിശേഷമുണ്ട്. അവിടെയാണ് യു എൻ സഭ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. മാത്രവുമല്ല അവിടെ യുദ്ധത്തിന്റെ കാഠിന്യത്തിന്റെ രീതി കാര്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ മാറ്റം വരുന്നു. അവർ അണ്ടർഗ്രൗണ്ടിൽ ഹമാസ് ഉണ്ട് എന്ന് സംശയിക്കുന്ന എല്ലാ സ്ഥലത്തേക്കും വെള്ളം ചീറ്റിക്കൊണ്ട് അവരെ കൊല്ലാൻ ശ്രമങ്ങൾ നടത്തുന്നു. എന്നാൽ ചീറ്റെടുത്ത മുഴുവനും അത് ചീറ്റിപ്പോയി എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഒരു ഹമാസിനെ പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല, ഒരു ആയുധം പൊന്തി വന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ 2-3 ഗോയിലൊക്കെ വെള്ളം ചീറ്റിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് യാതൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇങ്ങനത്തെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസയിലെ യുദ്ധം നിലനിൽക്കുന്നത്. ഇനി യു എൻ സഭയെ സംബന്ധിച്ചിടത്തോളം അവരേത് തീരുമാനത്തിലാണ് എത്തുക എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. Thank you.